നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ 5 വർഷം നമ്മളെ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കാനുള്ള ഒന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച്, ഭരണഘടനയുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഒരു പോരാട്ടമാണ് എന്ന തരത്തിൽ വലിയ തോതിൽ സോഷ്യൽ മീഡിയ പ്രചരണം നടക്കുന്നുണ്ട്. അവർ പറയുന്നത്, ഇക്കുറി മോദിയും BJP അധികാരത്തിലെത്തിയാൽ ഇന്ത്യയുടെ ഭരണഘടന എടുത്ത് ചവറ്റുകുട്ടയിലിടുമെന്നാണ്. ഇതാദ്യമല്ല ഇവർ പറയുന്നത്. മോദി 2014 തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴും 2019 വീണ്ടും പ്രധാനമന്ത്രിയാകാൻ കളത്തിലിറങ്ങിയപ്പോഴുമൊക്കെ ഇതുതന്നെയായിരുന്നു ഇവർ പറഞ്ഞത്. 10 വർഷം മോദിയും BJP ഭരിച്ചിട്ട് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് എന്തു പറ്റി എന്നത് പ്രസക്തമായ ചോദ്യമാണ്. അനേകം തവണ തിരുത്തപ്പെട്ടതുപോലെ പല തിരുത്തേണ്ട വകുപ്പുകളിലും തിരുത്തൽ വരുത്തി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ സാധാരണ പൗരന്മാരുടെ ജീവിക്കാനുള്ള മൗലികാവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നത് സത്യമാണെങ്കിലും അവർ ഇങ്ങനെ ഭീതി വിതച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഭീതിയുടെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുമ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒന്നും സംഭവിക്കില്ല എന്ന് അടിവരയിടുന്ന കുറെ സംഭവങ്ങൾ ഒരുമിച്ചുണ്ടായത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീംകോടതിയിലുണ്ടായ 5 സുപ്രധാനമായ ഇടപെടലുകൾ ഇന്ത്യൻ ഭരണഘടന സുരക്ഷിതമാണെന്നും ഒന്നും സംഭവിക്കില്ല എന്നതിനും തെളിവാണ്. ആദ്യത്തേത് ഇലക്ടറൽ ബോണ്ട് തന്നെയാണ്. ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത് നിയമപരമായി കള്ളപ്പണം വാങ്ങാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു തന്ത്രമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തതും വ്യവസായികൾക്കും കച്ചവടക്കാർക്കും കപട ആത്മവിശ്വാസം കൊടുത്തതും BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ്. നിയമപരമായി ഇപ്പോഴും വ്യവസായികൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുക്കാനും ചെലവിൽ വക വരുത്താനും വകുപ്പുണ്ടായിട്ടും സുതാര്യതയുടെ പേരിൽ കൂടുതൽ കള്ളപ്പണം വെളുപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ഇലക്ടറൽ ബോണ്ട്. ആ ഇലക്ടറൽ ബോണ്ട് സുതാര്യമല്ല എന്ന് സുപ്രീംകോടതി കണ്ടെത്തുകയും ഇലക്ടറൽ ബോണ്ട് വഴി ഏതെല്ലാം വ്യവസായികൾ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഒളിച്ചു കളിക്കാൻ ശ്രമിച്ച SBIയെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു സുപ്രീംകോടതി. ഒടുവിൽ നിവൃത്തിയില്ലാതെ ഇന്നലെ ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരിക്കുന്നു. ഇന്നലെ രാത്രി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് ലഭിച്ച മുഴുവൻ വിവരങ്ങളും അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങൾക്കറിയാം ആര് ആർക്കാണ് ഈ പണമൊക്കെ കൊടുത്തതെന്ന്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര കോടി കിട്ടി എന്ന് ഏതാണ്ട് കണക്കിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അതുപോലും പുറത്തു പറയാൻ മടി കാണിക്കുകയാണ് BJP കോൺഗ്രസും അടക്കമുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ. എത്ര പണം കിട്ടി എന്ന് പറയാൻ പോലും അവർ മടി കാട്ടുന്നു. എത്ര പണം കിട്ടി എന്ന് പറയാനുള്ള ബാധ്യത മാത്രമല്ല, ആരൊക്കെ പണം തന്നു എന്നും ഇനി ജനങ്ങൾക്കറിയാൻ അവകാശം ലഭിച്ചിരിക്കുന്നു. നമ്മുടെ കിറ്റെക് സാബും മുത്തൂറ്റുമൊക്കെ ആർക്കാണ് പണം കൊടുത്തത് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് സംബന്ധിച്ച ദുരൂഹത അവസാനിക്കുകയാണ്. ഇങ്ങനൊരു വിധി പ്രഖ്യാപിക്കുന്ന സുപ്രീം കോടതി നമുക്കുണ്ടേ എന്നതും അത് പാലിക്കാൻ കേന്ദ്ര സർക്കാർ പോലും നിർബന്ധിതരാകുന്നു എന്നതും അതിനെ സഹർഷം സ്വാഗതം ചെയ്യാൻ ഈ കേന്ദ്ര സർക്കാർ വളഞ്ഞ വഴിയിലൂടെ തെരഞ്ഞെടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായി എന്നതും ഈ ജനാധിപത്യത്തിനും ഈ ഭരണഘടനയ്ക്കും ഒന്നും സംഭവിക്കില്ല എന്നതിന്റെ ഒന്നാമത്തെ അടയാളവും ഉദാഹരണവുമാണ്. രണ്ടാമത്തേത് BJP നിയമിച്ച തമിഴ്നാട് ഗവർണറോട് സുപ്രീംകോടതി നൽകിയ അന്ത്യശാസനമാണ്. നിങ്ങൾ സുപ്രീംകോടതിയെ പരിഹസിക്കുന്നു, നിങ്ങൾ നിയമവ്യവസ്ഥയെ അവഹേളിക്കുന്നു, നിങ്ങളെ പാഠം പഠിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് തമിഴ്നാട് ഗവർണറോട് സുപ്രീംകോടതി. എല്ലാ ഗവർണർമാരും ഭരണഘടനയ്ക്ക് വിധേയപ്പെടണം. സംസ്ഥാനങ്ങൾ ഭരണഘടനാ വിരുദ്ധമായി പ്രവൃത്തി ചെയ്താൽ, കള്ളത്തരങ്ങൾ കാട്ടിയാൽ അവർ അതിലിടപെടേണ്ടതുണ്ട്. എന്നാൽ അല്ലാത്തടത്തോളം കാലം ഭരണഘടനയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാനുള്ള അവകാശം ഒരു ഗവർണർക്കുമില്ല. കേന്ദ്രത്തിന്റെ ഉപകരണമായി മാറിക്കൊണ്ട് തമിഴ്നാട് ഗവർണർ തുടർച്ചയായി തമിഴ്നാട് സർക്കാരിന് തടസ്സങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പോൾ സുപ്രീംകോടതി അതിനിശ്ചിതമായി വിമർശിച്ചത് പൊന്മുടി എന്ന മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്തതിന്റെ പേരിലാണ്. ആരെ മന്ത്രിയാക്കണം, ഏത് വകുപ്പ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെ മുഖ്യമന്ത്രി ശുപാർശ ചെയ്യുന്നവരെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ബാധ്യതയാണ് ഗവർണർക്കുള്ളത്. പൊന്മുടി അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു എന്നത് വാസ്തവമാണ്. 3 വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ടതുകൊണ്ട് അയാൾ നിയമസഭാംഗത്വം ഇല്ലാതായി, അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനവും ഇല്ലാതായി. പൊന്മുടി രാജിവെക്കുകയും ചെയ്തു. എന്നാൽ പൊന്മുടിക്കെതിരെയുള്ള എല്ലാ ശിക്ഷാ നടപടികളും സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. അതോടുകൂടി നിയമസഭാംഗത്വം തിരിച്ചുകിട്ടി. അതിനുശേഷം തമിഴ്നാട് മുഖ്യമന്ത്രി പൊന്മുടിയെ മന്ത്രിയാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനോടുള്ള പ്രതിഷേധം അറിയിക്കാം, അത് അധാർമികമാണ് എന്ന് പറയാം എന്നത് വാസ്തവമാണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കില്ല എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് പറഞ്ഞ ഗവർണറെയാണ് സുപ്രീംകോടതി തിരുത്തിയിരിക്കുന്നത്. നിങ്ങളോട് തീരുമാനം അറിയിക്കണമെന്നും സുപ്രീംകോടതി അന്ത്യശാസനം കൊടുത്തു. ഇത്രയും കർശനമായി കേന്ദ്ര താല്പര്യത്തിനെതിരെ
ഒരു സംസ്ഥാന കാര്യത്തിൽ നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു സുപ്രീം കോടതി നമുക്കുണ്ട് എന്നത്, അങ്ങനെ ഒരു ചീഫ് ജസ്റ്റിസ് നമുക്കുണ്ട് എന്നത് ആത്മവിശ്വാസം കൂടുതൽ നൽകുകയും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒന്നും പറ്റില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ സംഭവമായി മാറുന്നു. ഇന്നലെയുണ്ടായ മൂന്നാമത്തെ സുപ്രധാനമായ വിധി, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒരു സുപ്രധാനമായ നോട്ടിഫിക്കേഷൻ റദ്ദു ചെയ്തതാണ്. ആ നോട്ടിഫിക്കേഷൻ നിലവിൽ വന്ന് 24 മണിക്കൂറിനകം റദ്ദു ചെയ്തു എന്നത് ജനാധിപത്യത്തിന്റെ വിജയം തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വാർത്ത എവിടെയെങ്കിലും ഉണ്ടായാൽ, ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നാൽ അത് പരിശോധിക്കാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടാക്കി, ആ സമിതി ഇത് വ്യാജമാണ് എന്ന് കണ്ടെത്തിയാൽ അത് 72 മണിക്കൂറിനകം നീക്കം ചെയ്യണം എന്ന് ഉത്തരവിറക്കുകയുമാണ് സർക്കാർ ചെയ്തത്. എത്ര ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് എന്നോർക്കുക. കേന്ദ്ര സർക്കാരിനെതിരെ വരുന്ന ഒരു വാർത്ത അത് വ്യാജമാണ് എന്ന് PIB കണ്ടെത്തണം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർ അടങ്ങിയ PIB അതിലെ മെറിറ്റിനെ എങ്ങനെ വിലയിരുത്തും? PIBക്ക് കണ്ടെത്താൻ അവസരം കൊടുക്കാം, എന്നാൽ അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾക്ക് അവകാശം കൊടുക്കണം. അതൊന്നും കൊടുക്കാതെ 72 മണിക്കൂറിനകം നീക്കം ചെയ്യണം എന്ന് പറയുന്നത് ഭരണഘടനയുടെ മൗലികാവകാശം ഉറപ്പു നൽകുന്ന പത്രസ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവയ്ക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിന് ഇഷ്ടമില്ലാത്ത എന്തു വന്നാലും PIB അത് ശരിയല്ല എന്ന് പറയുകയും അത് നീക്കം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് സുപ്രീം കോടതി റദ്ദു ചെയ്തിരിക്കുന്നത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന ഭരണഘടനയുടെ 19(1)(a)യുടെ ലംഘനമാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തി. ഇതിനേക്കാൾ കാടൻ നിയമം ഇവിടെ നടപ്പിലാക്കാൻ പിണറായി സർക്കാരും ശ്രമിച്ചിരുന്നു, എന്നാൽ വലിയ ജനവികാരമുണ്ടായപ്പോൾ അവരത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ അവർക്കെതിരെയുള്ള വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ അല്ല കാണുന്നത് എന്നതിന് തെളിവാണ്. കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജ വാർത്ത കൊടുത്താൽ അതിനെതിരെ നിയമ നടപടിയെടുക്കാനും വ്യാജമാണെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങാനും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിയമമുണ്ട്. വ്യാജമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരോ നാടു ഭരിക്കുന്നവരോ അല്ല. ഏത് വ്യക്തിക്കെതിരെയും ആര് വാർത്ത എഴുതിയാലും അത് വ്യാജമാണ് എന്ന് പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നത് കണക്കിലെടുക്കുമ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു അധികാരം കൊടുത്താൽ അത് മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വെല്ലുവിളിയായി മാറും. അത്തരമൊരു നിയമം വന്നാൽ അത് നമ്മുടെ ജനാധിപത്യത്തിന് ക്ഷീണമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അത് റദ്ദു ചെയ്തു എന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ മഹത്വമാണ് ഉറപ്പാക്കുന്നത്. നമ്മുടെ ഭരണഘടനയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിന്റെ അടുത്ത ഉദാഹരണമായി മാറുന്നു അത്. നാലാമത്തെ സുപ്രധാനമായ സുപ്രീം കോടതി ഇടപെടൽ, പതാഞ്ജലി ആയുർവേദ പ്രോഡക്റ്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പരസ്യം നൽകുന്നതിനെതിരെ സുപ്രീം കോടതി നടത്തിയ ഇടപെടലിനെ പുച്ഛിച്ച് തള്ളിയവരെ വിളിച്ചു വരുത്തി എന്നത് തന്നെയാണ്. ഏത് കേസ് വന്നാലും അത് വ്യാജമാണെങ്കിലും അല്ലെങ്കിലും അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട ബാധ്യത എല്ലാ പൗരന്മാർക്കും ഉണ്ട്. പതാഞ്ജലി രാജ്യത്തേക്കാൾ വളർന്നതും പതാഞ്ജലിക്ക് നിയമമൊന്നും ബാധകമല്ല എന്നും തെറ്റായി ധരിച്ച് കോടതിയെ അവഗണിച്ചു. ആചാര്യ ബാലകൃഷ്ണയാണ് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചത്. എന്നാൽ സത്യവാങ്മൂലം കൊടുക്കാൻ മടി കാണിച്ചതോടെ ബാബ രാംദേവിനോട് തന്നെ നേരിട്ട് ഹാജരാവാൻ ഉത്തരവിട്ടു. ഇതേ തുടർന്ന് ഇന്നലെ പതാഞ്ജലി സുപ്രീം കോടതിയിൽ പോയി നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുന്നു. പതാഞ്ജലിയെ കൊണ്ട് മാപ്പ് പറയിക്കാനും ബാബ രാംദേവിനെ സുപ്രീം കോടതിയിൽ വിളിച്ചു വരുത്താനും ഒക്കെ കഴിയുന്നു എന്നത് തന്നെ ഇക്കാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമായി തന്നെ ആഘോഷിക്കപ്പെടേണ്ടി വരും. ഇതേസമയം അഞ്ചാമത്തെ കാര്യം വിപരീതാർത്ഥത്തിൽ പ്രസക്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെയാണ് നിലവിലുള്ള സംവിധാനത്തെ മോദി സർക്കാർ ഉടച്ചു വാർത്തത്. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സംവിധാനത്തിന്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന സമിതിയായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത്. അതിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്ത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടുന്ന 3-അംഗ സമിതിയെ രൂപീകരിക്കാൻ നോട്ടിഫിക്കേഷൻ ഇറക്കി. ഇത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കും എന്നതൊരു സത്യമാണ്. ധൃതി പിടിച്ച് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പുതിയ ചട്ടത്തിനനുസൃതമായി നിയമിച്ചത് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടായിരുന്നു കേസ് സുപ്രീം കോടതിയിലെത്തിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ അത് സ്റ്റേ ചെയ്താൽ തെരഞ്ഞെടുപ്പിനെയും അങ്ങനെ ജനാധിപത്യത്തെയും ബാധിക്കുമെന്നും അരാജകത്വത്തിന് കാരണമാകുമെന്നും തിരിച്ചറിഞ്ഞ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം എല്ലാം ശരിയാവുമെന്നും ഇല്ല എന്നതുകൊണ്ട് മാത്രം എന്ന് മോശമാകുമെന്നും മുൻവിധി വേണ്ടെന്നും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മീഷണർമാർക്കെതിരെ ഒരാരോപണവും അന്തരീക്ഷത്തിലില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഹർജി തള്ളിയത്. വാസ്തവത്തിൽ ഗൗരവമേറിയൊരു വിഷയമാണ്, ചീഫ് ജസ്റ്റിസുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. എന്നിട്ടും ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കാതലായ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ സ്റ്റേ കൊടുക്കാതിരുന്നതും ഔചിത്യബോധമുള്ള സുപ്രീം കോടതിയുടെ ഇടപെടലാണ്. അതുകൊണ്ടാണ് പറയുന്നത്
മതം നോക്കാതെ, ജാതി നോക്കാതെ, അധികാരം നോക്കാതെ, ജനാധിപത്യവും ഭരണഘടനയും മാത്രം ഉയർത്തിപ്പിടിക്കുന്ന സുപ്രീം കോടതി നമുക്കുണ്ട് എന്നത് ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ആരധികാരത്തിൽ വന്നാലും ആര് പുറത്തേക്ക് പോയാലും ഇന്ത്യൻ ഭരണഘടനയ്ക്കോ ഇന്ത്യൻ ജനാധിപത്യത്തിനോ ഒന്നും സംഭവിക്കില്ല. അതിനെ ഊട്ടിയുറപ്പിക്കാൻ, സംരക്ഷിക്കാൻ ഉതകുന്ന നീതിന്യായ വ്യവസ്ഥ തന്നെയാണ് നമുക്കുള്ളത്. തികഞ്ഞ ജനാധിപത്യ ബോധമുള്ള, ഭരണഘടനയോട് കൂറുള്ള, നിയമം എല്ലാവർക്കും തുല്യമായി നടപ്പിലാക്കണമെന്ന ആഗ്രഹമുള്ള സുപ്രീം കോടതിക്ക് മുമ്പിൽ കൂപ്പുകൈ